വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലസ് വണ്ണിലെ സെക്കൻഡ് ചാപ്റ്ററായ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകളാണ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി 9 കൺസെപ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞു. പ്രധാനമായിട്ട് പഠിച്ചു കഴിഞ്ഞ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് പീരീഡ്, കോസ്റ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ്, റവന്യൂ റെക്കഗ്നിഷൻ ഓർ റിയലൈസേഷൻ, മാച്ചിങ്, ഫുൾ ഡിസ്ക്ലോഷർ. ഇത്രയും കൺസെപ്റ്റുകളാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ്, മെറ്റീരിയാലിറ്റി, ഒബ്ജക്റ്റിവിറ്റി. നമുക്ക് നോക്കാം. 10-ാമത്തെ കൺസെപ്റ്റായിട്ട് ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. ദിസ് കൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഫോളോഡ് ബൈ എൻ്റർപ്രൈസസ് ഷുഡ് ബി യൂണിഫോം ആൻഡ് ആർ കൺസിസ്റ്റൻ്റ് ഓവർ ദി പീരീഡ് ഓഫ് ടൈം. ദി പോളിസീസ് ആൻഡ് മെത്തേഡ്സ് ഷുഡ് നോട്ട് ബി ചേഞ്ച് ഫ്രം ഇയർ ടു ഇയർ. ദിസ് വിൽ എൻഷുർ കമ്പാരിസൺ ഓഫ് അക്കൗണ്ടിങ് ഡാറ്റ. കൺസിസ്റ്റൻസി കൺസെപ്റ്റ് പറയുന്നത് നമ്മളൊരു അക്കൗണ്ടിങ് പോളിസി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഒരുപാട് കാലം അതേ രീതിയിൽ ഫോളോ ചെയ്യണം. അത് ഓരോ വർഷവും മാറ്റിക്കൊണ്ടിരിക്കാൻ വേണ്ടി പാടില്ല. നമ്മളൊരു പർട്ടിക്കുലർ മെത്തേഡിൽ ഏതെങ്കിലും കാൽക്കുലേഷൻസ് നടത്തിക്കഴിഞ്ഞാൽ അതേ മെത്തേഡിൽ തന്നെയായിരിക്കണം ഇനി വരുന്ന കാൽക്കുലേഷൻസൊക്കെ നടത്താനായിട്ട്. ഇനി വരുന്ന വർഷങ്ങളിൽ ആ മെത്തേഡുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. ഒരേ രീതിയിൽ, ഒരേ പോളിസിയിൽ, ഒരേ പ്രാക്ടീസസിൽ അക്കൗണ്ട്സ് തയ്യാറാക്കിയാൽ മാത്രമേ നമ്മൾ ഈ വർഷം തയ്യാറാക്കുന്ന അക്കൗണ്ട്സും ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലെ അക്കൗണ്ട്സും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റൂ. എങ്കിൽ മാത്രമേ ആ കമ്പാരിസന് മീനിങ് ഫുൾ ഉണ്ടാകും. എങ്കിൽ മാത്രമേ ആ കമ്പാരിസന് ഒരർത്ഥമുണ്ടാകും. അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ് പറയുന്നത്. നോക്കാം. സ്ഥിരത തത്വം. ഈ തത്വമനുസരിച്ച് സ്ഥാപനങ്ങൾ പിന്തുടരുന്ന അക്കൗണ്ടിങ് നയങ്ങളും കീഴ്വഴക്കങ്ങളും ഒരേ തരത്തിലുള്ളതും കാലങ്ങളോളം സ്ഥിരതയുള്ളവയുമായിരിക്കണം. അക്കൗണ്ടിങ് രീതികൾ ഓരോ വർഷവും മാറ്റുവാൻ പാടില്ല. താരതമ്യ പഠനത്തിന് ഇത് അത്യാവശ്യമാണ്. നെക്സ്റ്റ്, കൺസർവേറ്റിസം കൺസെപ്റ്റ് ഓർ പ്രൂഡൻസ്. ദി കൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് ഈസ് ബേസ്ഡ് ഓൺ ദി പോളിസി ഓഫ് പ്ലേയിങ് സേഫ്. ഇറ്റ് റിക്വയേഴ്സ് ദാറ്റ് പ്രോഫിറ്റ്സ് ഷുഡ് നോട്ട് ബി റെക്കോർഡഡ് അൺടിൽ റിയലൈസ്ഡ് ബട്ട് ഓൾ ലോസസ് ഈവൺ ദോസ് വിച്ച് ഹാവ് എ റിമോട്ട് പോസിബിലിറ്റി ആർ ടു ബി പ്രൊവൈഡഡ് ഫോർ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എക്സാമ്പിൾ, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, റൈറ്റിംഗ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ലൈക്ക് ഗുഡ് വിൽ, പാറ്റൻസ് എക്സെട്ര. കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് കൺസെപ്റ്റ് പറയുന്നത് പ്ലെയിൻ സേഫ് എന്നുള്ള പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ കൺസെപ്റ്റ് പ്രകാരം ലാഭം ബുക്കിൽ രേഖപ്പെടുത്തണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി റിയലൈസ്ഡ്. അത് നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടിയിരിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ കിട്ടിയ ലാഭം മാത്രമേ നമുക്ക് ബുക്കിൽ രേഖപ്പെടുത്താൻ വേണ്ടി പാടുള്ളൂ. ബട്ട് ലോസസിൻ്റെ കേസിൽ ഒരു റിമോട്ട് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ കൂടി ഈ വർഷവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നമുക്ക് ബുക്കിൽ രേഖപ്പെടുത്താം. അത് യഥാർത്ഥ ലോസ് ആവണമെന്നില്ല. ഈ വർഷവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ലോസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ
അത്തരം ലോസ് നമുക്ക് ഈ വർഷം തന്നെ ലോസായിട്ട് ബുക്കിൽ രേഖപ്പെടുത്താം എന്നുള്ളതാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ് അല്ലെ പ്രൂഡൻസ് കൺസെപ്റ്റ് പറയുന്നത്. പക്ഷേ ലാഭം രേഖപ്പെടുത്തണമെങ്കിൽ ആ ലാഭം നമുക്ക് യഥാർത്ഥത്തിൽ ലഭിച്ചിരിക്കണം. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരമാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വില കാണുന്നത്. കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ എന്നുള്ള രീതിയിലാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വില നമ്മൾ കാണുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വർഷം അവസാനം നമ്മുടെ കയ്യിൽ 100 കിലോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സാധനം വാങ്ങിച്ച വിലയും അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയും തമ്മിൽ കമ്പയർ ചെയ്യാം. വാങ്ങിച്ച വില 10 രൂപയാണ്, 1 കിലോ 10 രൂപയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് വില 12 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 10 രൂപ 12 രൂപ കമ്പയർ ചെയ്ത് ഏതാണോ ചെറിയ വില ആ ചെറിയ വിലയിലേ വേണം അതിൻ്റെ വാല്യൂ കണക്കാക്കാൻ വേണ്ടി. ഇപ്പോൾ വാങ്ങിച്ച വില 10 മാർക്കറ്റ് വില 12 ആണെങ്കിൽ 10 രൂപ പ്രകാരം 100 കിലോന് 1000 രൂപയായിരിക്കണം ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വിലയായിട്ട് കണക്കാക്കേണ്ടത്. ഇനി വാങ്ങിച്ച വില 10 ഇപ്പോഴതിൻ്റെ മാർക്കറ്റ് വില 8 ആണെങ്കിൽ നമ്മൾ 8 രൂപ പ്രകാരം വേണം ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വില കണക്കാക്കാൻ വേണ്ടി. അത് ഈ കൺസെപ്റ്റ് പ്രകാരമാണ്. അതുപോലെ തന്നെ ഈ വർഷത്തെ അവസാനം നമ്മൾ കടമായിട്ട് സാധനങ്ങൾ വിറ്റു എന്ന് കരുതുക. അപ്പോൾ ഈ വർഷത്തെ അവസാനം നമ്മൾ സാധനങ്ങൾ കടമായിട്ട് വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ നമുക്ക് ലഭിക്കുക അടുത്ത വർഷമാണ് ഇനി. അപ്പോൾ ഈ വർഷം കിട്ടാനുള്ള പൈസ അടുത്ത വർഷം കിട്ടേണ്ടതാണ്. പക്ഷേ ചില കാരണങ്ങളാൽ അങ്ങനെ കിട്ടാനുള്ള പൈസ ചില പൈസ നമുക്ക് ലഭിക്കില്ല. അങ്ങനെ ഈ വർഷം കിട്ടാനുള്ള പൈസ അടുത്ത വർഷം ലഭിക്കില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ പൈസ നമുക്ക് ഈ വർഷം തന്നെ ഒരു ലോസ് പോലെ അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് പോലെ നമുക്ക് എഴുതാവുന്നതാണ്. അതുപോലെ ഈ വർഷം കിട്ടാനുള്ള പൈസ അടുത്ത വർഷം ലഭിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരാം. അങ്ങനെ ഈ വർഷം കടമായിട്ട് വിറ്റ വകയിലുള്ള പൈസ അടുത്ത വർഷം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരും എന്ന് തോന്നുകയാണെങ്കിൽ ആ ഡിസ്കൗണ്ട് നമുക്ക് ഇപ്പോഴത്തന്നെ ഒരു ലോസായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് പോലെ നമുക്ക് ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ടേംസും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ഇൻടാഞ്ചിബിൾ അസറ്റ് ലൈക്ക് ഗുഡ് വിൽ പേറ്റന്റ് എക്സെട്ര അതൊക്കെ നിങ്ങൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് അത് കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. മുൻകരുതൽ തത്വം, കരുതലോടെ നീങ്ങുക എന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ലാഭം നേടിയതായി ഉറപ്പിച്ച ശേഷം മാത്രമേ രേഖപ്പെടുത്താവൂ. എന്നാൽ വിദൂരമായ നഷ്ടസാധ്യത പോലും രേഖപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കാൻ പാടില്ല. ഉദാഹരണമായി, നീക്കിയിരിപ്പ് ചരക്കിൻ്റെ മൂല്യം കണക്കാക്കുമ്പോൾ വാങ്ങിയ വിലയോ വിപണി വിലയോ ഏതാണോ കുറവ് അത് മാത്രമേ രേഖപ്പെടുത്താൻ പാടുള്ളൂ. പിരിഞ്ഞു കിട്ടാനുള്ള കടത്തിൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന കിട്ടാക്കടത്തിലൂടെയുള്ള നഷ്ടം കണക്കാക്കി രേഖപ്പെടുത്താം. ഇതാണ് മുൻകരുതൽ തത്വത്തിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം മെറ്റീരിയാലിറ്റി. ദി കൺസെപ്റ്റ് ഓഫ് മെറ്റീരിയാലിറ്റി റിക്വയേഴ്സ് ദാറ്റ് അക്കൗണ്ടിങ് ഷുഡ് ഫോക്കസ് ഓൺ മെറ്റീരിയൽ ഫാക്ട്സ്. മെറ്റീരിയൽ മീൻസ് ഇമ്പോർട്ടൻ്റ്. എഫേർട്സ് ഷുഡ് നോട്ട് ബി വേസ്റ്റഡ് ഇൻ റെക്കോർഡിങ് ആൻഡ് പ്രസൻറ്റിംഗ് ഫാക്ട്സ് വിച്ച് ആർ ഇമ്മെറ്റീരിയൽ ദാറ്റ് ഈസ് അൺഇമ്പോർട്ടൻ്റ് ഇൻ ദി ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം. ഫോർ എക്സാമ്പിൾ, ദി ബാലൻസ് ഓഫ് ഇറേസേഴ്സ് പെൻസിൽസ് സ്കെയിൽസ് എക്സെട്ര ആർ നോട്ട് ഷോൺ ആസ് അസറ്റ്. മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് പറയുന്നത് നമ്മൾ ട്രാൻസാക്ഷൻസ് ബുക്കിൽ രേഖപ്പെടുത്തുമ്പോഴും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്ന സമയത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ രേഖപ്പെടുത്തണം. അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അത്ര പ്രാധാന്യം കൊടുക്കണമെന്നില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് റെക്കോർഡ് ചെയ്യും, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുകയും വേണം. അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അത്തരം അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിന് അതിനനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി എന്നാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് പറയുന്നത്. എക്സാമ്പിൾ, ഒരു വർഷത്തിൻ്റെ അവസാനം നമ്മുടെ കയ്യിൽ എന്തൊക്കെ
ഗുഡ്സ് ആണോ ബാക്കി വരുന്നത്, ആ ബാക്കി വരുന്ന ഗുഡ്സിന്റെ വില നമ്മൾ കണക്കാക്കി ആ വില നമ്മൾ ബുക്കിൽ കാണിച്ചിരിക്കണം. ദി വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് എന്ന് പറയും. അപ്പോൾ എല്ലാ വർഷവും നമ്മുടെ കയ്യിൽ ബാക്കി വരുന്ന ഗുഡ്സ് എത്രയാണോ അതിൻ്റെ വില നമ്മൾ കണക്കാക്കി അത് ബുക്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓഫീസിൽ ഒരുപാട് സ്റ്റേഷണറി ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടാകാം. ഇറേസേഴ്സ് ഉണ്ടാകാം, പെൻസിൽസ് ഉണ്ടാകും, സ്കെയിൽ ഉണ്ടാകും, പേപ്പറുകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതൊക്കെ ബാക്കി വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ബാക്കി വന്നിരിക്കുന്ന ഇത്തരം സ്റ്റേഷണറി ഐറ്റംസ് നമ്മൾ സാധാരണ സ്റ്റോക്കായിട്ട് കാണിക്കാറില്ല. അത്തരം സ്റ്റേഷണറി ഐറ്റംസ് ബാക്കിയുണ്ടെങ്കിൽ കൂടി അത് ബാക്കി എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കാറില്ല, ബിക്കോസ് ദാറ്റ് ഈസ് അൺഇമ്പോർട്ടൻറ്റ്. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എന്ന് പറയുന്നത് സാധാരണയായിട്ട് ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കാറില്ല, പക്ഷേ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് കാണിക്കും. കാരണം ഗുഡ്സിൻ്റെ ബാക്കി എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഗുഡ്സ് ബാക്കി വന്നു കഴിഞ്ഞാൽ അത് കാണിക്കും. പക്ഷേ സ്റ്റേഷനറി ബാക്കി വന്നു കഴിഞ്ഞാൽ ഇത്തരം സ്റ്റേഷനറിയുടെ ബാലൻസ് നമ്മൾ കാണിക്കാറില്ല. അത് അതാത് വർഷം തന്നെ വാങ്ങിച്ച മുഴുവൻ സ്റ്റേഷനറിയും എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയാണ് ചെയ്യുക. നോക്കാം പ്രസക്തി തത്വം. പ്രസക്തമല്ലാത്ത കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുവാൻ പാടില്ല എന്നതാണ് ഈ തത്വം. പ്രസക്തമായ വസ്തുതകൾക്കാകണം ഇടപാടുകൾ രേഖപ്പെടുത്തുമ്പോൾ മുൻഗണന നൽകേണ്ടത്. ബാക്കി വരുന്ന സ്റ്റേഷണറി സാധനങ്ങൾ ഒരു ആസ്തിയായി പരിഗണിക്കാതെ ചെലവായി പരിഗണിക്കുന്നത് ഈ സങ്കല്പമനുസരിച്ചാണ്. ലാസ്റ്റ് കൺസെപ്റ്റാണ് ഒബ്ജക്റ്റിവിറ്റി. ദി കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റിവിറ്റി റിക്വയേഴ്സ് ദാറ്റ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ എൻ ഒബ്ജക്റ്റീവ് മാനർ ഫ്രീ ഫ്രം ദി ബയാസ് ഓഫ് അക്കൗണ്ടൻസ് ആൻഡ് അതേഴ്സ്. ദിസ് ക്യാൻ ബി പോസിബിൾ വെൻ ഈച്ച് ഓഫ് ദി ട്രാൻസാക്ഷൻ ഈസ് സപ്പോർട്ടഡ് ബൈ വെരിഫയബിൾ ഡോക്യുമെൻറ്റ്സ് ഓർ വൗച്ചേഴ്സ്. ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ അത് വ്യക്തി താല്പര്യങ്ങൾക്ക് അതീതമായിട്ടായിരിക്കണം രേഖപ്പെടുത്തേണ്ടത്. അത് ഏതെങ്കിലും ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം രേഖപ്പെടുത്തേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു ദേർ മസ്റ്റ് ബി എ റിട്ടൺ ഡോക്യുമെൻറ്റ് ഇൻ പ്രൂഫ് ഓഫ് എ ട്രാൻസാക്ഷൻ ആൻഡ് എ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് ഓൺ ദി ബേസ് ഓഫ് ദാറ്റ് റിട്ടൺ ഡോക്യുമെൻറ്റ്. ഒരു ഇടപാട് നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ ആ ഇടപാട് തെളിയിക്കാൻ ആവശ്യമായ എഴുതി തയ്യാറാക്കിയ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആ ഡോക്യുമെൻ്റ് ബേസിലായിരിക്കണം നമ്മൾ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തേണ്ടത്. അപ്പം നമ്മുടെ ഇഷ്ടവും അനിഷ്ടവും അനുസരിച്ചല്ല ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്, തെളിവുകൾക്കനുസരിച്ചായിരിക്കണം. ദാറ്റ് മസ്റ്റ് ബി വെരിഫയബിൾ. അത് ഭാവിയിൽ ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം, വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പം നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ബില്ല് കിട്ടും. ആ ബില്ലെന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്, വെരിഫയബിൾ ഡോക്യുമെൻ്റ് ആണ്. അത് നമ്മൾ ഫയലിൽ സൂക്ഷിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ ബില്ല് കൊടുക്കും. അപ്പോൾ ബില്ല് കൊടുക്കുമ്പോൾ അതിൻ്റെ കോപ്പി നമ്മുടെ കയ്യിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. നമ്മൾ ബാങ്കിൽ പൈസ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിൽ കൗണ്ടർ ഫോയിൽ ഉണ്ടാവും, ആ കൗണ്ടർ ഫോയിൽ സീൽ ചെയ്ത് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അല്ലെങ്കിൽ ബാങ്കിൻ്റെ പാസ്ബുക്ക് ഉണ്ടാവും, അത് നമ്മൾ ഡോക്യുമെൻ്റായിട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അപ്പോൾ ഏതൊരു ഇടപാടും നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ ദാറ്റ് ഷുഡ് ബി ഓൺ ദി ബേസിസ് ഓഫ് എ റിട്ടൺ ഡോക്യുമെൻ്റ്. എഴുതി തയ്യാറാക്കിയ ഒരു പ്രമാണം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, അത് നമ്മൾ ഫയലിൽ സീരിയലായിട്ട് സൂക്ഷിച്ചിരിക്കണം, അത് ഭാവിയിൽ ആർക്ക് വേണമെങ്കിലും വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. വസ്തുനിഷ്ഠത തത്വം. അക്കൗണ്ടിംഗ് രേഖകളിൽ ഉൾപ്പെടുത്തുന്ന ഇടപാടുകൾ വസ്തുതാപരവും നിഷ്പക്ഷവുമായിരിക്കണം. വ്യക്തിഗത താല്പര്യങ്ങൾക്ക് അതീതമായി ധനകാര്യ ഇടപാടുകൾ വസ്തുതകൾക്ക് ഊന്നൽ നൽകി രേഖപ്പെടുത്തണം. ഓരോ ഇടപാടും പരിശോധിക്കാൻ ആവശ്യമായ രേഖകളും തെളിവുകളും വേണം. ഇത്രയാണ് അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകളിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളിപ്പോൾ 13 കൺസെപ്റ്റുകളാണ് പഠിച്ചത്. ഇനി ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ലാസ് കൂടി ബാക്കിയുണ്ട്. ബേസിക് അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകൾ കഴിഞ്ഞെങ്കിലും മറ്റ് ചില തിയറി കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി,
നമസ്കാരം.